നമസ്കാരം. തൊടുക്കുന്നിടത്ത് തന്നെ തിരിച്ചു വരുന്നതാണ് ബൂമറാങ്. ജീവിതത്തിലും ചില ബൂമറാങ്ങുകളുണ്ട്. മറ്റുള്ളവർ നമ്മളെ കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടോ? എങ്കിൽ നമ്മൾ അവരെ കൂടുതൽ മനസ്സിലാക്കിയിരിക്കണം. കൂടുതൽ ആത്മാർത്ഥത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്കിൽ ഏറ്റവും ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായി നമ്മൾ മാറണം. നമുക്ക് കൂടുതൽ സ്നേഹം ലഭിക്കണമെന്നുണ്ടോ? എങ്കിൽ കൂടുതൽ സ്നേഹം പകരാൻ നമ്മൾ പഠിക്കണം. ഒരു വലിയ തത്വം നമ്മൾ ഓർത്തിരിക്കുക, പ്രധാനമാണ് ആദാനം. വിതച്ചത് കൊയ്യൂ, നൽകുന്നതേ ലഭിക്കൂ. ഈ ബോധ്യം മനസ്സിൽ മായാതെ സൂക്ഷിക്കണം. എന്നുവച്ച് കൊടുക്കൽ വാങ്ങൽ പോലെ ജീവിതം ഒരു കച്ചവടമല്ല. കണക്കു പറഞ്ഞ് ആരെയും നമുക്ക് സ്നേഹിക്കാനും പറ്റില്ല. എവിടെ കണക്കു പറച്ചിലുണ്ടോ അത് സ്നേഹമല്ല, അത് കച്ചവടം മാത്രമാണ്. നിസ്വാർത്ഥമായി നൽകാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, നന്മ വിതയ്ക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാകും. പഠനത്തിനായി നമ്മൾ കൂടുതൽ സമയം വിട്ടുകൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. കളിക്കളത്തിൽ കൂടുതൽ അധ്വാനവും ശ്രദ്ധയും കൊടുക്കുമ്പോൾ അവിടെ നിന്ന് പ്രതിഫലം ഉണ്ടാകും. ഒരു കർഷകൻ പരിപൂർണ ആത്മാർത്ഥതയുടെയും സമർപ്പണത്തെയുടെയും പ്രകൃതിക്കുമേൽ ഇടപെടുമ്പോൾ തക്കതായ വിളവ് അവന് ലഭിക്കും. നമ്മൾക്ക് ഈ ലോകത്ത് പകരാൻ കഴിയാത്തതൊക്കെ നമുക്ക് തിരിച്ച് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വെറും ശാഠ്യം മാത്രമല്ലേ. ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ഒരു നല്ല പ്രതിഫലം ലഭിച്ചിരിക്കും. എന്നാൽ ഒന്നും പ്രതീക്ഷിക്കാതെ വേണം നമ്മൾ ഈ ലോകത്തിന്മേൽ നന്മ പകരുവാനായിട്ട്. ഒരു പൂവ് സുഗന്ധം പകർന്ന് കൊഴിഞ്ഞു വീഴുന്നത് പോലെ, ഒരു തിരി അതിലടങ്ങിയ എണ്ണ ഉപയോഗിച്ച് നാളമായി എരിഞ്ഞ് ചുറ്റുവട്ടങ്ങളെ പ്രകാശിപ്പിച്ച് തീരുന്നത് പോലെ, ഒരു മെഴുകുതിരി ഉരുകിയൊരിച്ച് തൻ്റെ ജീവിതം കൊണ്ട് അന്യർക്ക് വെളിച്ചം പകർന്ന് കുടിയിറങ്ങുന്നത് പോലെ, നമുക്കും ഈ ലോകത്ത് നന്മയാകുന്ന വെളിച്ചം പകരാനുണ്ട്, നന്മയാകുന്ന സുഗന്ധം വിതറാനുണ്ട്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം മറ്റുള്ളവർക്കും ചെയ്യുവീനെന്ന് യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മായാതെ സൂക്ഷിക്കണം. ആ വാക്കുകൾ നമ്മുടെ ധ്യാനമായി മാറുമ്പോൾ ഇന്നുവരെ നമ്മൾ അനുവർത്തിച്ചു വരുന്ന സ്വാർത്ഥത പൂണ്ട പല പ്രവർത്തനങ്ങളെയും തിരുത്തുവാൻ നമ്മൾ തയ്യാറാകും. നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരും. അതിൻ്റെ അനുഗ്രഹം നമ്മുടെ ഭവനങ്ങളിലുണ്ടാകും. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ വസിക്കുന്ന ഇടം വാസയോഗ്യമാകും. എല്ലാ ജീർണതകളും മാറിപ്പോകും. നന്മയ്ക്കായി നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുമ്പോൾ ജീവിതം തന്നെ നന്മയായി മാറും. അതുകൊണ്ടാണ് മരിയ റെൻറ്റേരിയ ഓർമ്മപ്പെടുത്തുന്നു, ഇഫ് യു ഗിവ് യുവർ വർക്ക് ലൈഫ്, യുവർ വർക്ക് വിൽ ഗിവ് യു ലൈഫ്. വൈസ് വേസ, നന്മകൾ പ്രതീക്ഷിച്ചു മാത്രം ജീവിക്കാതെ നന്മകൾ കൊടുത്തുകൊണ്ട് പ്രതീക്ഷിക്കാൻ നമ്മളെപ്പോഴും പഠിക്കണം. പ്രധാനമെന്ന വാക്ക് ഒരിക്കലും മറക്കാതെ സൂക്ഷിക്കുക. ഈ ലോകം ദർശിച്ച ഏറ്റവും സമുന്നതവും മനോഹരവുമായ പ്രധാനമാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. മനുഷ്യൻ്റെ വിമോചനത്തിനും രക്ഷയ്ക്കുമായി
ഏകജാതനായ പുത്രനെ ദൈവം വിട്ടുകൊടുക്കുകയാണ്. മനുഷ്യാവതാരം നിരന്തരമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്, നീ നിന്നെ തന്നെ നന്മയ്ക്കായി വിട്ടുകൊടുക്കുക. സദൃശ്യവാക്യങ്ങൾ 11:25. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ലവോത്സുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ഇഫ് യു വുഡ് ടേക്ക് യു മസ്റ്റ് ഫസ്റ്റ് ഗീവ്, ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ഇൻ്റലിജൻസ്. വിസ്ഡം അഥവാ പരിജ്ഞാനം ആരംഭിക്കുന്നത് കൊടുക്കലിലൂടെയാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നുവെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഭക്തനായ ഒരു മനുഷ്യന് പിടിച്ചു വെക്കാൻ കഴിയില്ല, കൊടുത്തു മുന്നേറാനേ കഴിയുകയുള്ളൂ. നന്മ വിതയ്ക്കുന്നവൻ നന്മ തന്നെ ഈ ലോകത്തിൽ കൊയ്യും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച്, ഹൃദയ കണ്ണുകളെ തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി നൽകി ഞങ്ങൾക്ക് രക്ഷയേകിയ ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നന്മ ചെയ്യുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ട് മുഖാന്തരമാകണമേ. സ്വാർത്ഥതയും പിടിച്ചുവെക്കലും മാത്രമല്ല ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. സഹായിച്ചും സ്നേഹം പകർന്നും കരുതിയും മുന്നേറുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈ ലോകത്ത് ഞങ്ങൾ വിതയ്ക്കുന്ന നന്മയുടെ വിത്തുകൾ ഞങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും. ദൈവമേ, നിന്റെ കരുണയാൽ ഞങ്ങളെ വഴി നടത്തണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.